ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക് എന്ന ഈ സംഗീത വിദ്യാലയം 1988 ആരംഭിച്ചത്. ഇതാരംഭിക്കുവാനുള്ള കാരണം തന്നെ അന്ന് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന ആധ്യാത്മിക പിതാവും വിദ്യാഭ്യാസ വിചക്ഷണവുമായിരുന്ന മെത്രാപ്പോലിത്തായുടെ ആഗ്രഹമായിരുന്നു സഭയുടെ സംഗീതം ഏകീകരിക്കണം എന്നുള്ളത്. കാലങ്ങളായി പാടുന്ന ആരാധനാ സംഗീതം അശാസ്ത്രീയമായ രീതിയിലുള്ള ആലാപനം കൊണ്ട് തലമുറകൾ മാറുമ്പോൾ അതിൻ്റെ രൂപത്തിനും ഭാവത്തിനും മാറ്റം വരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അതിനെ ശാസ്ത്രീയമായൊന്ന് ചിട്ടപ്പെടുത്തുവാൻ തക്കോണമുള്ള മാധ്യമം അദ്ദേഹം ആലോചിച്ചത്. അപ്പോഴാണ് എൻ്റെ ഭാഗ്യത്തിന് ഞാനിവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ദൗത്യം എന്നിൽ കാണുകയായിരുന്നു. 1984 അദ്ദേഹം എന്നെ സംഗീതം പഠിപ്പിക്കുവാനായിട്ട് റഷ്യയിലേക്ക് അയക്കുകയായിരുന്നു. റഷ്യയിൽ ഇന്നത്തെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, അന്നത്തെ ലെനിൻഗ്രാഡ് എന്ന വലിയ പട്ടണത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ സെമിനാരിയോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് അക്കാഡമിയിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. അവിടെ പാശ്ചാത്യ സംഗീതം ശാസ്ത്രീയമായി പഠിക്കുവാൻ, അതിൽ ഹാർമണി ആൻഡ് കൊയർ കണ്ടക്ഷൻ എന്നീ രണ്ട് വിഷയങ്ങളായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തത്. അക്കൂടെ തന്നെ ഈസ്റ്റേൺ മ്യൂസിക്കിനെ കുറിച്ചുള്ളതായ അറിവ് നേടുവാനും സാധിച്ചു. അങ്ങനെ 1988 കേരളത്തിൽ വന്ന് ഇവിടെ ഓർത്തഡോക്സ് സെമിനാരിയിലെ അധ്യാപകനായി സേവനം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സ്ഥാപനം തുടങ്ങുവാനും പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭ അതിന് അനുവാദം തന്നു. അന്നത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും അന്നത്തെ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ മോറന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവായും ചേർന്ന് ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ട് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങി. ഈ സ്ഥാപനം തുടങ്ങിയതിന് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സുറിയാനി ആരാധനാ സംഗീതം ഏകീകരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം അതിലുണ്ടെങ്കിലും സംഗീതം എന്ന് പറയുന്നതിനെ ഒന്ന് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു അപരാധമായി തിരുമേനി കണ്ടതുകൊണ്ട് അത് പഠിക്കേണ്ടവർക്ക് അത് പഠിക്കുവാനും, സംഗീതമെന്ന് പറയുന്ന യൂണിവേഴ്സലാണ്, അതൊരു സഭയുടെയോ ഒരു മതത്തിൻ്റെയോ മാത്രമല്ല, അതുകൊണ്ട് സംഗീതത്തിൻ്റെ മറ്റ് ശാഖകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു പഠന രീതി ഇവിടെ ആരംഭിച്ചു. അപ്രകാരം കർണാടക സംഗീതത്തിലും പാശ്ചാത്യ സംഗീതത്തിലുമുള്ളതായ കോഴ്സുകൾ ഇവിടെ ആരംഭിച്ചു. കൂടാതെ പാശ്ചാത്യ പൗരസ്ത്യ സംഗീതങ്ങളിലെ ഉപകരണങ്ങളുടെ ക്ലാസ്സുകളും ഇവിടെ ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ 25 തികയുന്ന ഈ സമയത്ത് സെറംപൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു അംഗീകാരവും ഇതിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ സ്ഥാപനത്തിന് കിട്ടിയ ഒരു പൊൻതൂവലായിട്ട് അതിനെ കാണുകയാണ്. ഗായിക സംഘങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റ രീതികളും ആലാപന ശൈലികളും ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിൽ തുടങ്ങിയതാണ് സോമ്രോ എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് കൊയർ. ഏകദേശം 50 പേരുള്ളതായ ഗായിക സംഘം അന്തർദേശീയ തലങ്ങളിലും സംഗീത മത്സരത്തിന് പോയി സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു സംഗതിയായി കാണും. 2000 ഇതിന് പോളണ്ടിൽ വെച്ച് നടത്തിയതായ സംഗീത മത്സരത്തിൽ ഫസ്റ്റ് ലഭിച്ചു. 2002 അപ്രകാരം തന്നെ അമച്വർ കാറ്റഗറി കൊയറിലാണ് ബെലാറൂസിൽ നിന്ന് ഫസ്റ്റ് ലഭിച്ചത്. ഇപ്പോൾ നടക്കുന്നതായ ഈ ഫിൽഹാർമോണിക് സിംഫണി എന്ന് പറയുന്നത് ഈ ഗായക സംഘം തരുന്നതായ ഒരു സ്നേഹത്തിൻ്റെ സമ്മാനമാണ്. ബൈസെൻറ്റിനറി
സെലിബ്രേഷൻ നടക്കുന്ന പഴയ സെമിനാരിയുടെ ഈ ഉത്സവ മേളയിൽ ഇവിടുത്തെ ഈ ഗായക സംഘങ്ങൾ സെമിനാരിക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഈ ഫിൽഹാർമോണിക് സിംഫണി. അതുപോലെ ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ട് 25 വർഷമായി ആഘോഷിക്കുന്നതായ ആ ആഘോഷത്തിലും ഈ ഗായക സംഘം സന്തോഷിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ വിപുലമായിട്ടുള്ള ഒരു മെഗാ ഇവൻ്റായി രൂപപ്പെടുത്തുന്നതാണ് സൊമ്രോ 15 എന്ന ഈ മ്യൂസിക് ഇവൻ്റ്. ഇതിൽ കൂടി പല കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഒരു യൂറോപ്യൻ സംഗീത പാരമ്പര്യത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ സംഗീതവുമായി ലയിപ്പിച്ച് നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അവതരണ ശൈലി, ബീഥോവൻ്റെയും മൊസാർട്ടിൻ്റെയും ചൈക്കോവ്സ്കിയുടെയും ബ്രാംസിൻ്റെയെല്ലാം സംഗീതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതുമായിട്ട് നമുക്ക് ചേർക്കുവാനുള്ള നിലവാരമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായാലും ഇല്ലെങ്കിലും ആദ്യത്തെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒരു ഭാരതീയ രാഗത്തിന് എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത് പാശ്ചാത്യ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കാനുള്ളൊരു മുഖാന്തരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഇന്നിൻ്റെ ഒരാവശ്യമെന്ന് പറയുന്നത് ചെറിയ ശബ്ദത്തിൽ നാച്ചുറലായിരിക്കുന്ന ഇൻസ്ട്രുമെൻസ് പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേട്ട് ആസ്വദിക്കുവാനുള്ള ഒരാഹ്വാനമാണ്. അപ്പോൾ ഈ സിംഫണി പറയുന്ന ഒരു മെസ്സേജ് അതാണ്. എല്ലാം നാച്ചുറൽ ഇൻസ്ട്രുമെൻസാണ് പ്ലേ ചെയ്യുന്നത്, ശാന്തമായി പാട്ട് കേട്ട് ആസ്വദിക്കുക എന്നുള്ളൊരു മെസ്സേജ്. ഒന്നാമതായി നല്ല കമ്പോസേഴ്സ് ഉണ്ടാകണം, രണ്ടാമതായി നല്ല ആസ്വാദകരുണ്ടാകണം, മൂന്നാമതായി നല്ല ആലാപകരുണ്ടാകണം. ഈ സിംഫണി കൊണ്ട് അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ആയി തീരും എന്നുള്ള പ്രത്യാശയിലാണ് എല്ലാ കാര്യങ്ങളും. ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്നു, എല്ലാം ദൈവം തമ്പുരാൻ അത് ചെയ്തു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആ പ്രത്യാശയോടുകൂടി നോക്കിയിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ഈ സംഗീത അവതരണത്തിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. ശുദ്ധ സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങൾ. ഫാദർ എം വി ജോർജ് നയിക്കുന്ന സ്പിരിച്വൽ ഫിൽഹാർമോണിക് സിംഫണി. 70 സംഗീത ഉപകരണങ്ങൾ, 70 സംഗീതജ്ഞർ, 70 സുമോറോ ഗായകർ. സൊമ്രോ 2015 മാർച്ച് 8 വൈകുന്നേരം 6 കോട്ടയം വിൻസർ കാസിൽ കൺവെൻഷൻ സെൻറ്ററിൽ.